ചിങ്ങപ്പുലരിയിൽ 63-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് കൊച്ചുമിടുക്കി ആലപ്പുഴ. ഈ ഒരു വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? ഇതിലെ കൂട്ടുകാർ അത്ര പെട്ടെന്നൊന്നും ഇത് മറക്കാൻ വഴിയില്ല. ഇതിലെ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത് ഈ ഒരു വാചകത്തോടു കൂടിയാണ്. ഈ ഒരു തുടക്കമായിരുന്നു ഞങ്ങൾ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓഗസ്റ്റ് 17-ന് ഇതിലേക്ക് 1 വയസ്സും നമ്മുടെ ആലപ്പുഴയ്ക്ക് 64 വയസ്സും തിരഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ വീട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാൾ അധികമായിട്ടുണ്ടാവും. അത് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ലേറ്റസ്റ്റ് നമ്മുടെ നിശാഗന്ധിയിൽ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമും പ്രൊജക്റ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് എൻ്റെ വൈബേ ഫിനിഷായി, ഞാൻ എംകോം കഴിഞ്ഞപ്പോൾ ഇറങ്ങി, റിസൾട്ട് മാത്രം തന്നാൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൊച്ചിക്ക് അതായത് നമ്മുടെ ക്യാമറമാൻ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനും ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ ഇത്ര ലാഗ് വരുന്നത്. എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, നമ്മുടെ ഇതിലേ 1-ാം വർഷം ആലപ്പുഴയുടെ പിറന്നാൾ, പിന്നെ നമ്മുടെ ചിങ്ങം, അതിൻ്റെ ഇതെല്ലാം കൂടി ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇടാനുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ഒരു ആലോചിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ടോപ്പിക് കിട്ടി. അത് വേറെ ഒന്നുമല്ല, അത് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ, അൺബോക്സിങ് എന്നും പറയാം. അത് മാത്രമല്ല, ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് നിങ്ങളിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ഞാൻ FB-ലെ ഈ തൂലിക എന്നുള്ളൊരു പേജിൽ ഇങ്ങനെ ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഒരു ബുക്കിൻ്റെ കവർ ഫോട്ടോ കണ്ടു. ആ കവർ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അത് ഒന്ന് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാരണം ഒരു ചെറിയൊരു മന പോലെ അതിനകത്ത് ഒരു പാമ്പിൻ്റെ ഇതൊക്കെ ഒരു ഹോറർ, അത് കാണുമ്പോൾ തന്നെ ഒരു ഹോററായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്നുള്ള രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല ആ ബുക്കിൻ്റെ പേര് കീഴാട്ടു മനയെന്നാണ്. അപ്പോൾ ആ പേരും കൂടെ കണ്ടപ്പോഴത്തേക്ക് അത് വായിക്കുന്ന പോലെ ആകാംക്ഷ എനിക്ക് തോന്നി. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ മെഡിക്കും വലിയ ഇതൊക്കെ പറയുന്നത് എനിക്ക് ഒരു ബുക്ക് വാങ്ങിക്കണം, എനിക്കൊരു ബുക്ക് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അന്ന് വല്യത്തി പറഞ്ഞത്, വല്യത്തി ഉമ്മയൊക്കെ പറഞ്ഞത് എന്തായാലും പഠിക്കും, പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ അല്ലേ, അപ്പോൾ നമുക്ക് വാങ്ങിക്കാമെന്നാണ്. അപ്പോൾ എക്സാമും കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിലെ റിസൾട്ടും വന്ന് അന്നൊന്നുമില്ല, ഞാൻ പാസ്സായിട്ടുണ്ട്. ഇനി ബാക്കി 2 സെമ്മും കൂടെ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് സെമ്മിലെ റിസൾട്ട് എല്ലാം വന്ന് ഈ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വല്യത്തി പറഞ്ഞു വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ അത് ഓർഡർ ചെയ്തു. ഞാനത് ഫേസ്ബുക്കിൽ കയറി ഞാൻ അതിൻ്റെ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ശിവായ സ്നാരം എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് അതിൻ്റെ ഓദർ അത് എഴുതിയിരിക്കുന്നത്. ആ ചേച്ചിയുടെ ഫസ്റ്റ് നോവലാണ്, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് നോവലാണ് ഈ കീഴാക്കുന്ന. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് ഫേസ്ബുക്ക് വഴി കഴിയും മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ചേച്ചി എൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ പോസ്റ്റ് ഓഫീസ് അയച്ചു തരാം, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ അഡ്രസ്സൊക്കെ ചേച്ചി ചോദിച്ചു, ഞാനത് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻ്റ് ഒക്കെ ഓൺലൈനായിട്ടാണ് നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി എനിക്ക് 13-ാം തീയതി പോസ്റ്റ് വഴി എനിക്ക് അത് അയച്ചു തന്നതായിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അന്ന് തൊട്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇന്ന് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് എപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴും. ഇന്നലെ അതായത് ഓഗസ്റ്റ് 14-ാം തീയതി നമ്മുടെ ആലപ്പുഴ ഹെഡ് ഓഫീസിലെത്തി. ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. പക്ഷേ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വാക്സിൻ എടുക്കാൻ പോകും, ഇന്ന് വാക്സിൻ എടുക്കാൻ പോയതുകൊണ്ട് എനിക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയാണ് റിസീവ് ചെയ്തത്. ആലപ്പുഴ ഹെഡ് ഓഫീസിലെ വിനോദ് സാറാണ്, പോസ്റ്റ്മാൻ വിനോദ് സാറാണ് അത് ഡെലിവറി ചെയ്തത്. ഇതാണ് എനിക്കുള്ള സമ്മാനമായിട്ട് വന്ന വിനോദേട്ടൻ. ഇതാണ് ആ ബുക്ക്. നമുക്കിത് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ആ ബുക്ക് പുറത്തെടുക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ബുക്ക് വായിക്കാനായിട്ട്. ഇതാണ് ഈ ബുക്കിൻ്റെ ഓദർ. ശിവചേച്ചി തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പോൾ അത് ഈ ബുക്കാണ് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഇത് കണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു വായിക്കാനൊരു ത്രില്ല് തോന്നത്തില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് ഈ ബുക്ക് ഇനി വായിക്കണം. എല്ലാവരും നല്ല അഭിപ്രായമാണ്, നമുക്ക് ഇനി ഇത് വായിക്കാം. വായിച്ചിട്ട് ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ ഈ ബുക്ക് അയച്ചു തന്നതിന് ശിവചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു തന്ന ആ പോസ്റ്റ്മാൻ വിനോദ് ചേട്ടനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതെ, ഞാൻ ഈ ബുക്ക് വായിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇൻഷാല്ലാഹ് ഞാൻ വായിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം എല്ലാവർക്കും പറയാൻ വന്നു, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു പുതിയൊരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 1 വർഷം തന്നെയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാനമായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മണി കൂട്ടരും കൂടെ ഒന്ന് കേൾക്കുന്നു. അപ്പോൾ നമുക്കിനെ അടുത്ത് കാണാം.